إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودرن قلي مهانا يا صحابي أمير المؤمنين علي بن أبي طالب رضي الله عنه برنيت الله برسده مايا أمولي مايا ورواجه مانا لا يرجو عبد إلا ربه ولا يخاف إلا ذنبه لا يرجو عبد إلا ربه ورديما تند رب الله ده بروديكسا وكند ديلا ولا يخاف إلا ذنبه تند تنمغل يلا ده أون بحي پڑن ده دوم الله نوكو يترما حترما آيا يتراشا سمبوشتما آيا نمود جيوذ تيرتر وبغار پڑن واقعلان لا يرجو عبد إلا ربه ولا يخاف إلا ذنبه ഒരാൾ തൻ്റെ റബ്ബിലല്ലാതെ പ്രതീക്ഷ വെക്കേണ്ടതില്ല തൻ്റെ പാപങ്ങളെയല്ലാതെ അവൻ ഭയപ്പെടേണ്ടതുമില്ല സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ രക്ഷയും സൗഭാഗ്യവും ഇതായി ഉപദേശം നാം ജീവിതത്തിൽ പാലിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും പ്രതീക്ഷയും ഭയവും റജാവും ഖൗഫും കൽബിൻ്റെ രണ്ട് പ്രവർത്തനങ്ങളാണ് ഹൃദയത്തിൻ്റെ രണ്ട് പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിനുള്ള ഇബാദത്തിൻ്റെ ഭാഗമാണത് ഈ ഹൃദയത്തിലെ മഹത്തരമായ രണ്ട് പ്രവർത്തനങ്ങൾ റബ്ബിനല്ലാതെ ഹൃദയങ്ങളിലുള്ളത് മറച്ചു വച്ചത് ഒരാളുടെ ഉള്ളകങ്ങളിൽ ഒളിച്ചു വച്ചത് എല്ലാം അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ അറിയാൻ സാധിക്കാത്ത കാര്യമാണിത് എന്താണ് സഹോദരങ്ങൾ റജാ എന്ന് പറഞ്ഞാൽ എന്താണ് ഖൗഫ് എന്ന് പറഞ്ഞാൽ റജാ എന്നാൽ അത് പ്രതീക്ഷയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ് ഖൗഫ് എന്നാൽ അത് ഭയമാണ് റബ്ബിനെ കുറിച്ചുള്ള ഭയമാണ് ഇത് രണ്ടും ഒരുമിച്ച് ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ തുല്യമായി ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ അതുണ്ടായിരിക്കണം റജാ മാത്രമായിക്കൂടാ ഖൗഫ് മാത്രമായിക്കൂടാ മഹബ്ബത്ത് മാത്രമായിക്കൂടാ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരുവൻ അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അവന് റബ്ബിൽ പ്രതീക്ഷയോ അള്ളാഹുവിന്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയോ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയമോ ഇല്ലാതെ അവൻ മഹബ്ബത്ത് കൊണ്ട് മാത്രം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ അവൻ സിന്ദീഖായി തീരും അവൻ പിഴച്ച കക്ഷികളിൽ പെട്ടുപോകും പിഴച്ചുപോയ സൂഫികൾ അവരുടെ വിശ്വാസവും അവരുടെ പ്രചാരണവും ഒക്കെ എങ്ങനെയാണ് സ്വർഗം പ്രതീക്ഷിക്കേണ്ടതില്ല നരകത്തെ ഭയപ്പെടേണ്ടതില്ല അള്ളാഹുവിനെ സ്നേഹിച്ച് മാത്രം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദുനിയാവിൽ അവന് ലഭിക്കുന്ന ചെറിയ പരീക്ഷണങ്ങൾ പോലും താങ്ങാൻ സാധിക്കാത്തവനാണ് അവൻ എന്നിട്ടാവണം അവൻ പറയുന്നത് നരകത്തെ ഭയപ്പെടേണ്ടതില്ല സ്വർഗം ആഗ്രഹിക്കേണ്ടതില്ല എന്ന് അങ്ങനെയല്ല മറിച്ച് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തോടെ അവനോടുള്ള പ്രതീക്ഷയോടെ അവന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയത്തോടെയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത് സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ ഓതിയാൽ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന
ആയത്തുകളാണ് ആ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ആ ആയത്തിലുണ്ട്. ആ ആയത്തിലൂടെ അത് ലഭിക്കും. റഹ്മാൻ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും. റഹ്മാനായ അങ്ങേയറ്റം കാരുണ്യമുള്ളവൻ, റഹീമായവൻ അങ്ങേയറ്റം കരുണ, അവന്റെ അടിമകൾക്ക് ചൊരിയുന്നവനാണവൻ. അവനോടുള്ള പ്രതീക്ഷ മനസ്സിൽ നടക്കുന്ന ആയത്താണത്. മാലിക് യൗമുദ്ദീൻ, യൗമുദ്ദീനിന്റെ പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണവൻ. ആ നാളിന്റെ റബ്ബായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം മനസ്സിൽ നിറക്കുന്ന ആയത്താണത്. ആ നാളിൽ, അന്ത്യനാളിൽ എല്ലാ ആളുകളും, ലോകത്ത് ജീവിച്ചിരുന്ന അധികാരികളും താഴേക്കടയിലുള്ളവരും മുതലാളിമാരും തൊഴിലാളികളും ഉടമസ്ഥരും അടിമയും എല്ലാം വരും. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ആകാശത്തെ, വസ്സമാവാതു മത്വിയാതും ബിയമീനെ, ആകാശങ്ങളെ അവൻ തന്റെ കയ്യിൽ ചുരുട്ടിപ്പിടിക്കും. അവൻ പറയും, ഐനൽ അനൽ മലിക്, ഞാനാകുന്നു രാജാതിരാജൻ. ഐന മുലൂക്കുൽ അർദ്, എവിടെ ഭൂമിയിലെ രാജാക്കന്മാർ. ഐനൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ, ഭൂമിയിലെ സ്വേച്ഛാധിപതികളും അധികാരികളും അഹങ്കാരികളും ഒക്കെ എവിടെ പോയി എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല ചോദിക്കുന്ന ഈ ലോകത്തെ കിടുകിട വിറപ്പിച്ച അധികാരികളും വലിയ സാമ്രാജ്യങ്ങൾ അടക്കിവാണവരുമെല്ലാം അവിടെ അള്ളാഹുവിന്റെ മുന്നിൽ നിന്നരായി, അവന്റെ മുന്നിൽ താണുകേണ് വരുന്ന, ഒന്നും കയ്യിലില്ലാതെ അധികാരമോ പണമോ സഹായികളോ ഒന്നും കൂടെയില്ലാതെ വരുന്ന ആ നാൾ. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും പ്രതീക്ഷയും ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ടും ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളത്. നബി ഇബാദി അന്നി അനൽ ഗഫൂറു റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നബി ഇബാദി, ഓ നബി എന്റെ അടിമകളെ വിവരം അറിയിക്കുക. നബി ഇബാദി അന്നി അനൽ ഗഫൂറു റഹീം, ഞാനാകുന്നു ഏറെ പാപങ്ങൾ പൊറുക്കുന്നവൻ. അൽ ഗഫൂർ അർ റഹീം, ഏറെ കരുണ ചൊരിയുന്നവൻ. അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ ഉണ്ടാക്കുന്ന വാക്കുകളാണത്, ആയത്താണത്. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ ശിക്ഷ അത് തന്നെയാണ് വേദനയേറിയ ശിക്ഷ എന്നതും അവരെ വിവരമറിയിക്കുക. അതുകൊണ്ട് നീ അള്ളാഹുവിന്റെ പ്രതീക്ഷ അത് മാത്രം നിന്റെ ഹൃദയത്തിലായിപ്പോയി, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഭയമില്ലാത്തവനായി നീ മാറിപ്പോകരുത്. അള്ളാഹുവിന്റെ അവൻ വരുത്തുന്ന ശിക്ഷയെക്കുറിച്ച് പേടിയില്ലാതിരിക്കുക. അൽ അമനു മിൻ മക്രില്ലാഹ്, അള്ളാഹു പറഞ്ഞതെന്താണ്? ഫലാ യഅമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടക്കാരായ ഒരു വിഭാഗമല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച്, നിനച്ചിരിക്കാത്ത നേരത്ത് അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിനെ കുറിച്ച് നിർഭയരായിരിക്കുകയില്ല. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നാം പേടിക്കുന്നവരായിരിക്കണം. എന്തേ അവർ ഉറങ്ങിക്കിടക്കവേ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിനെ കുറിച്ച് അവർക്ക് പേടിയില്ലേ? അവർ പകലിൽ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ റബ്ബിന്റെ അദാബ് വരുന്നതിനെ കുറിച്ച് അവർക്ക് പേടിയില്ലേ എന്ന് അള്ളാഹു ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ച് പേടിയില്ലാത്ത രൂപത്തിൽ പ്രതീക്ഷ മാത്രമായിക്കൂടാ, അതുപോലെ റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം മാത്രമായി പ്രതീക്ഷയില്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശ നിനക്ക് വന്നുകൂടാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളതുപോലെ, ഖുർആനിൽ അള്ളാഹു അത് നമ്മോടെടുത്ത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതുപോലെ, വമയഖനതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലദ്ദാലൂൻ, വഴികെട്ടവരല്ലാതെ ആരാണ് തന്റെ റബ്ബിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശനാവുക? അതുകൊണ്ട് ഇത് രണ്ടും, റബ്ബിനെ കുറിച്ചുള്ള പ്രതീക്ഷയും അവന്റെ അനുഗ്രഹങ്ങൾ അവൻ നൽകുമെന്ന പ്രതീക്ഷയും നിന്റെ സൽക്കർമ്മങ്ങൾ അവൻ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ, നിന്റെ പാപങ്ങൾ അവൻ പൊറുത്തു തരുമെന്ന പ്രതീക്ഷ, അതിലൂടെ നിന്റെ സൽക്കർമ്മങ്ങൾ നീ വർദ്ധിപ്പിക്കുക, ഇത് വേണം. അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, അവന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം, അവൻ ഈ ലോകത്തും പരലോകത്തും അവന്റെ ശിക്ഷയെക്കുറിച്ച് അവന്റെ പിടുത്തത്തെക്കുറിച്ചുള്ള പേടി, അതൊരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ വേണ്ടതുണ്ട്. സലഫുകൾ മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളതുപോലെ അള്ളാഹു വലിയ പാപങ്ങൾ പൊറുത്തു തരുന്നവനാണ്. ഫലാ തയ്അസു, അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ചെറിയ പാപങ്ങൾക്ക് ശിക്ഷിക്കുന്നവനാണവൻ. ഫലാ തഗ്തറു, അതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരായി പോകരുത്. നമ്മുടെ മുൻഗാമികളിൽ ചിലർ പറഞ്ഞിട്ടുള്ളതുപോലെ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നീ പേടിയില്ലാത്തവനായി പോകരുത്. ഒരു റുബു ദീനാർ, ഒരു ദീനാറിന്റെ നാലിലൊന്ന് കട്ടെടുത്തതിന്റെ പേരിൽ കൈവട്ടാൻ കൽപ്പിച്ചവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല.
അതുകൊണ്ട് അവന്റെ ശിക്ഷയെക്കുറിച്ച് നീ പേടിയില്ലാത്തവനായി പോകരുത്, നീ ഭയപ്പെടണം. അതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിനക്ക് പ്രതീക്ഷ ഉണ്ടാകണം, ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ പ്രതീക്ഷയും റജാവും ഖൗഫും നിനക്ക് വേണം. പക്ഷിയുടെ ഒരു ചിറകിനെ കേടുപറ്റിയാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ പറക്കൽ അത് ശരിയായ രൂപത്തിലാവുകയില്ല, അത് ആടി ഉലയും, അതിന് ശരിക്കുയർന്നു പൊങ്ങാൻ സാധിക്കുകയില്ല. അതിൻ്റെ രണ്ട് ചിറകും മുറിഞ്ഞുപോയാലോ അത് താഴേക്ക് പതിക്കും. രണ്ടും ഒരുപോലെ, രണ്ടും സന്തുലിതമായ അവസ്ഥ നിനക്കുണ്ടാകണം. അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയും അവനെക്കുറിച്ചുള്ള ഭയവും സഹോദരങ്ങളെ നമുക്കുണ്ടായിരിക്കണം. അള്ളാഹു ഖുർആനിൽ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആയത്തുകൾ എത്ര എത്രയാണ് പറഞ്ഞത്. ഫഅമ്മാ മൻ സഖുലത് മവാസീനു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. തൊട്ടുടനെ അള്ളാഹു പറഞ്ഞത് എന്താണ്? വഅമ്മാ മൻ ഖഫത് മവാസീനു ഫഉമ്മുഹു ഹാവിയ വമാ അദ്രാക മാ ഹിയ നാറുൻ ഹാമിയ. ഫഅമ്മാ മൻ സഖുലത് മവാസീനു, ആരുടെ നന്മകളുടെ തുലാസാണോ ഭാരമേറിയത്, ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. അള്ളാഹു അവന് തൃപ്തിപ്പെടുത്തുന്ന സുഖവും സന്തോഷവും സംതൃപ്തിയും മാത്രം ഹൃദയത്തിൽ നിറക്കുന്ന സ്വർഗീയ ജീവിതം അള്ളാഹു അവന് നൽകും. വഅമ്മാ മൻ ഖഫത് മവാസീനോ, ആരുടെ നന്മകളുടെ തുലാസാണോ ഭാരം കുറഞ്ഞുപോയത്, തിന്മകളുടെ തുലാസിന്റെ ഭാരമേറിപ്പോയത്, ഫഉമ്മുഹു ഹാവിയ, അവന്റെ സങ്കേതം ഹാവിയയാണ്, അവിടെ അവൻ തലകുത്തി വീഴുന്നതാണ്. വമാ അദ്രാക മാഹിയ, അതെന്താണെന്ന് നിനക്കറിയുമോ, നാറുൻ ഹാമിയ, ചുട്ടുപൊള്ളുന്ന സഹിക്കാൻ സാധിക്കാത്ത ചൂടുള്ള തീയാണ്, നരകമാണത്. നസ്അലുല്ലാഹ അലാഫിയ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. ഖൈറിൽ നാം ഖൈറുകൾ ലഭിക്കാൻ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഏത് ഖൈറാകട്ടെ, ദുനിയാവിലെയും ആഖിറത്തിലെയും ഖൈറുകളാകട്ടെ, അതെല്ലാം റബ്ബിന്റെ കയ്യിലാണ്, അള്ളാഹുവിന്റെ കയ്യിലാണ്, അവനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. വയംസസ്കല്ലാഹു ബിദുർരിം ഫലാ കാശിഫ ലഹു ഇല്ലാഹു വയുരിദുക ബിഖൈരിം ഫലാ റാദ്ദ ലിഫദ്ലി. അള്ളാഹു പറയുന്നു, വയംസസ്കല്ലാഹു ബിദുർരിം, അള്ളാഹു നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഏൽപ്പിച്ചാൽ, ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അവനല്ലാതെ ഒരാളുമില്ല അത് നിന്നിൽ നിന്ന് എടുത്തു നീക്കാൻ, നിന്റെ ബുദ്ധിമുട്ട് നീക്കിത്തരാൻ, നിന്റെ ദുഃഖം അകറ്റിത്തരാൻ, അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. വയൂരിദുക ബിഖൈറിൻ, അള്ളാഹു നിനക്കൊരു നന്മ ഉദ്ദേശിച്ചാൽ, റബ്ബ് നിനക്കൊരു ഖൈർ നൽകണമെന്ന് തീരുമാനിച്ചാൽ, ഫലാ റാദ്ദ ലിഫദ്ലി, അള്ളാഹുവിന്റെ ഔദാര്യത്തെ തട്ടുനീക്കാൻ, അതിനെ തടുത്തു നിർത്താൻ ഒരാളും തന്നെയില്ല. അതുപോലെ അള്ളാഹു പറഞ്ഞത് നോക്കൂ, വമാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ وَمَا يُمْسِكْ فَلَا مُرْسِلَ لَهُ مِنْ بَعْدِهِ وَهُوَ الْعَزِيزُ الْحَكِيمُ مَا يَفْتَحِ اللَّهُ لِلنَّاسِ مِنْ رَحْمَةٍ. അല്ലാഹു അവൻ അടിമകൾക്ക്, മനുഷ്യർക്ക് ഏത് കാരുണ്യം അവൻ അവർക്ക് തുറന്നു കൊടുത്താലും, ഫലാ മുംസിക ലഹ, അതിനെ പിടിച്ചു വെക്കാൻ ഒരാളുമില്ല. وَمَا يُمْسِكْ, അല്ലാഹു അതിനെ പിടിച്ചു വെച്ചാൽ, തരാതിരുന്നാൽ, അള്ളാഹുവിന് പുറമെ ഒരാളും നിനക്ക് വേണ്ടി അത് അഴിച്ചുവിടാൻ, നിനക്ക് വേണ്ടി അത് കൊണ്ടുവന്നു തരാൻ ഒരാളും തന്നെയില്ല. വഹുവൽ അസീസുൽ ഹക്കീം, അവനാണ് അങ്ങേയറ്റം ഇജ്ജത്തുള്ള, പ്രതാപമുള്ളവൻ. അവന്റെ തീരുമാനമേ നടപ്പിലാകൂ, അവൻ തീരുമാനിച്ചതേ നടക്കുകയുള്ളൂ. അൽ ഹക്കീം, അവനാണ് അങ്ങേയറ്റം യുക്തിയുള്ളവൻ. ഏത് ആർക്ക് എവിടെ എപ്പോൾ കൊടുക്കണമെന്ന്, ഏതിന്റെയും സ്ഥാനം എവിടെയാണെന്ന് ഏറ്റവും നന്നായി അറിയുള്ള ഹിക്മത്തുള്ളവൻ. അതുപോലെ അവന്റെ ഹുക്മാണ് അവന്റെ തീരുമാനം, അത് മാത്രമേ നടപ്പിലാക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് സഹോദര, ഏത് നന്മ, ഏത് ലാഭം നീ പ്രതീക്ഷിക്കുന്നുണ്ടോ അതിലെല്ലാം നിന്റെ ഹൃദയം അള്ളാഹു അവലംബിക്കട്ടെ. നിന്റെ ശക്തിയിലോ അല്ലെങ്കിൽ നിന്റെ സാമർഥ്യത്തിലോ നിന്റെ ബുദ്ധിയിലോ നിന്റെ കൂടെയുള്ള സഹായികളിലോ ഒരാളിലും നീ നിന്റെ ഹൃദയം അത് കെട്ടിയിടരുത്. പടപ്പുകളിൽ ഒരാളിലും നിന്റെ ഹൃദയം അവലംബിക്കരുത്, മറിച്ച് അള്ളാഹുവിലാകട്ടെ നിന്റെ പ്രതീക്ഷകൾ മുഴുവൻ. സഹോദരങ്ങളെ, ഇത് വാദിക്കാനും പറയാനും ഒക്കെ എളുപ്പമാണ്. ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ പറയാം, ഞാൻ അള്ളാഹുവിൽ മാത്രമേ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളൂ, ഞാൻ വേറെ ആരെയും കണക്കാക്കിയിട്ടില്ല, അള്ളാഹുവിൽ മാത്രമാണ് ഞാൻ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളൂ എന്നത് പറയുക എനിക്കും നിങ്ങൾക്കും വളരെ എളുപ്പമാണ്, നിസ്സാരമാണ്. പക്ഷെ അത് സാക്ഷാത്കരിക്കുക എന്നത്, അത് ആ പറയുന്നത് പോലെ എളുപ്പമല്ല. അത് നിന്റെ അഖീദയായിരിക്കണം, നിന്റെ ഇമാനായിരിക്കണം,
നിന്റെ ഹൃദയത്തിൽ അടിയുറച്ച വിശ്വാസമായിരിക്കണം റബ്ബിലുള്ള പ്രതീക്ഷ. അത് ശരിയായ രൂപത്തിൽ വന്നാൽ അതിന്റെ ഫലം എന്താണ്? അള്ളാഹുവിലുള്ള സിഖത്താണ്, അവനിലുള്ള ഉറപ്പാണ്, അവനിൽ ഭംഗിയായി തവക്കുലാക്കാൻ അതിലൂടെ നിനക്ക് സാധിക്കും. അള്ളാഹുൽ ശരിയായ രൂപത്തിൽ അവനിൽ കാര്യങ്ങൾ അർപ്പിക്കാൻ, അവനെ അവലംബിക്കാൻ, അവനെ ഭരമേൽപ്പിക്കാൻ വെറും വാക്കുകളല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാളും കൂടെ സഹായിക്കാനില്ല. നാട്ടിലെ ഭരണാധികാരികളും നാട്ടുകാരും എല്ലാവരും എതിരാണ്. അവിടുത്തെ അത് ആ തീയിലേക്ക്, തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ആ സമയത്ത് ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന് പറയുക, അത് എളുപ്പമുള്ള നമുക്ക് വാദിച്ച് ഉണ്ടെന്ന് വാദിക്കാൻ സാധിച്ചേക്കും. പക്ഷേ അത് ആ സമയത്ത് അങ്ങനെ ചെയ്യുക എളുപ്പമുള്ള കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അതാ ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ഷൗഹും, ഇതാ ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരിൽ സംഘം ചേർന്നിരിക്കുന്നു, അതുകൊണ്ട് അവരെ ഭയപ്പെട്ടോളൂ എന്ന് പറയപ്പെട്ടപ്പോൾ ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചു. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അവർ പറഞ്ഞു ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. ഇത് സഹോദരങ്ങളെ നാവുകൊണ്ട് വെറുതെ പറയുക എളുപ്പമാണ്, എന്നാൽ ഹൃദയത്തിൽ അടിയുറച്ച വിശ്വാസത്തോടെ പറഞ്ഞതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മുടെ നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സഹാബത്ത് റളിയല്ലാഹു അൻഹും, ഇവരെല്ലാം അത് ഹൃദയത്തിൽ ഉറച്ചു പറഞ്ഞവരാണ്. അത് അള്ളാഹുവിനുള്ള പ്രതീക്ഷ ഉറച്ചപ്പോൾ അവരിൽ നിന്നുണ്ടായതാണ്. അതുപോലെ അള്ളാഹുവിലേക്ക് അവനെ അനുസരിച്ചുകൊണ്ട് അവനിലേക്ക് നിന്റെ ഹൃദയം തിരിയാൻ ഇതുകൊണ്ട് സാധിക്കും. യഥാർത്ഥ റജാ റബ്ബിനെ കുറിച്ച് നിനക്കുണ്ടായാൽ അതിന്റെ ഫലമാണ് നീ സൽക്കർമ്മങ്ങളുമായി നിന്റെ റബ്ബിലേക്ക് തിരിയും. അവന്റെ പ്രതീക്ഷയായിരിക്കും, അവന്റെ തൃപ്തിയായിരിക്കും നിന്റെ പ്രതീക്ഷ. അതുപോലെ ഖൗഫ് എന്നത്, ഭയം എന്നത് നാം നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന ഈ ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ ദുരന്തങ്ങളെ നാം ഭയപ്പെടുന്നു. യഥാർത്ഥത്തിൽ അത് നീക്കം ചെയ്യാൻ, അതിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കാൻ, നമ്മിൽ നിന്നത് തിരിച്ചുവിടാൻ അള്ളാഹുവിനല്ലാതെ സാധിക്കുകയില്ല. എല്ലാ ദുരന്തത്തിന്റെയും യഥാർത്ഥത്തിൽ അടിസ്ഥാന കാരണം അത് മനുഷ്യരുടെ പാപങ്ങളാണ്. അവരുടെ പാപങ്ങളാണ് മുസീബത്തുകളുടെ അടിസ്ഥാന കാരണം. അള്ളാഹു പറഞ്ഞില്ലേ, വമ അസാബക്കും മിൻ മുസീബതിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. വമ അസാബക്കും മിൻ മുസീബ, ഏത് മുസീബത്ത് നിങ്ങൾക്കുണ്ടായാലും ഫബിമാ കസബത് ഐദീകും, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താലാണത്, നിങ്ങളുടെ കൈകൾ സമ്പാദിച്ചുണ്ടാക്കിയത് കാരണത്താലാണത്. വയഅഫു അൻ കസീർ, അള്ളാഹു ധാരാളം പൊറുത്തു തരുന്നു, അള്ളാഹു ഒരുപാട് വിട്ടുതരുന്നു. മഹാനായ മഹദിയായ സഹാബി വനിത അബൂബക്കർ സിദ്ദീഖിന്റെ പുത്രി അസ്മാ ബിൻത് അബി ബക്കർ റളിയല്ലാഹു അൻഹുമ, അവർ തലവേദന വന്നാൽ വേദന കൊണ്ട് തലയിൽ കൈവെക്കുമ്പോൾ അവർ പറയാറുണ്ടായിരുന്നു അത്രേ, ബിദംബി, എന്റെ പാപങ്ങൾ കൊണ്ടാണ്. വമയഗ്ഫിറുല്ലാഹു കസീർ, അള്ളാഹു പൊറുത്തു തരുന്നതാകട്ടെ ഒരുപാട് ഒരുപാടുണ്ട്. അതുകൊണ്ട് ഏതേത് പ്രയാസമുണ്ടായിട്ടുണ്ടോ അതിന്റെ എല്ലാം പിന്നിൽ ജനങ്ങളുടെ പാപങ്ങൾ ഉണ്ടെന്ന കാര്യം നാം മനസ്സിലാക്കുക. എന്നാൽ നന്മയുടെ നിറകുടങ്ങളായ അള്ളാഹുവിന്റെ നബിമാർ അവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ ഹിക്മത്ത് അതിന്റെ പിന്നിലുണ്ട്. റബ്ബ് ഒരുപക്ഷെ ഒരു അടിമയെ സ്വർഗത്തിൽ അവന് അള്ളാഹു വലിയ ദർജ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. ഒരിക്കലും അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് എത്തിപ്പിടിക്കാൻ സാധ്യമല്ല. അപ്പോൾ അള്ളാഹു ആ ദറജയിലേക്ക് അവൻ എത്തിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചേക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അശ്രദ്ധയിൽ നിന്ന് ഉണർത്താൻ പരീക്ഷിച്ചേക്കും. അതുപോലെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ പരീക്ഷിക്കും. ആ പ്രയാസങ്ങൾ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് പാപമോചനമായി തീരും, അവന് ശുദ്ധിയായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നതുപോലെ, ലാ ബഅസ തഹൂർ, തഹൂർ ഇത് ശുദ്ധീകരിക്കുന്നതാണ്, പാപങ്ങൾ അത് കഴുകി ശുദ്ധീകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പരീക്ഷണങ്ങൾ. ഒരു പനി പോലും, നിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും, നിന്റെ ശരീരത്തിൽ ഒരു വേദനയോ നിന്റെ മനസ്സിലൊരു പ്രയാസമോ ഉണ്ടായാൽ പോലും, നീ മുഅ്മിനാണോ, ഈമാൻ നിന്റെ മനസ്സിലുണ്ടോ, ഏതൊരു മുസ്ലിമിനും അത് പാപമോചനമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ട് പൊറുത്തു കൊടുക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് നാം റബ്ബിൽ പ്രതീക്ഷ അർപ്പിക്കുക. നാം പേടിക്കേണ്ടത് നമ്മുടെ പാപങ്ങളാണ്, അത് മുഖേനയാണ് അള്ളാഹുവിന്റെ ശിക്ഷ അത് വന്നു ഭവിക്കുക. ഇത് രണ്ടും നാം മനസ്സിൽ ഉറപ്പിച്ചാൽ
സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കും. നമ്മുടെ തൗഹീദ് അത് തഹ്ഖീഖ് ചെയ്യാൻ, അത് സാക്ഷാത്കരിക്കാൻ അത് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് സാധിക്കും. മുആവിയത്ത് ഇബ്നു ഖുറ എന്നു പേരുള്ള സലഫുകളിൽപ്പെട്ട ഒരാൾ മുസ്ലിം ഇബ്നു യസാർ എന്ന താബിഈയുടെ അരികിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹ് എനിക്ക് എന്റെ കുറെ അമലൊന്നും ഞാൻ ചെയ്തിട്ടില്ല, കുറെ പ്രവർത്തനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ എന്റെ പ്രതീക്ഷ റബ്ബിലാണ്, എന്റെ പേടി എന്റെ പാപങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഈ മഹാനായ താബിഈ മുസ്ലിം ഇബ്നു യസാർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, മാഷാ അല്ലാഹ് മൻ ഖാഫ മിൻ ഷൈഇൻ ഹദറ മിൻ വമൻ റജാ ഷൈഇൻ തലബ. മാഷാ അല്ലാഹ്, ഒരാൾ ഒരു കാര്യത്തെ ഭയപ്പെട്ടാൽ ആ പേടിക്കുന്ന കാര്യം വന്നു ഭവിക്കാതിരിക്കാൻ, അത് സംഭവിക്കാതിരിക്കാനുള്ള ശ്രദ്ധ ജാഗ്രത അവൻ കൈക്കൊള്ളും, അവൻ സൂക്ഷിക്കും. വമൻ റജാ ഷൈഇൻ തലബ, ഒരാൾക്കൊരു കാര്യത്തിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള പണി അവനെടുക്കും, അതിനുവേണ്ടി പരിശ്രമിക്കും. വമാ അദ്രി മാ ഹസ്ബു ഖൗഫി അബ്ദിൻ ആറദത് ലഹു ഷഹ്വതുൻ ഫലം യദഅഹാ ലിമാ യഖാഫ് ഔ ഇബ്തുലിയ ബിബലാഇൻ ഫലം യസ്ബിർ അലൈഹി ലിമാ യർജു. എനിക്കറിയില്ല ഒരാളുടെ ഭയം കൊണ്ട് അവരെന്തു പ്രയോജനമാണുള്ളത്, ഒരാളുടെ ഭയം കൊണ്ട് ഒരാൾക്ക് എന്തു പ്രയോജനമാണുള്ളത്. കാരണം ഒരു ഷഹ്വത്ത് മുന്നിൽ വന്നെത്തിയാൽ, അവന്റെ മനസ്സിന്റെ ഒരാഗ്രഹം മുന്നിൽ വന്നെത്തു, ഒരാഗ്രഹം മുന്നിൽ വന്നു, അത് ചെയ്താൽ അവൻ പേടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഏതാണോ അത് സംഭവിക്കും. പേടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സംഭവിക്കും എങ്കിൽ, ആ പേടി ഈ മോഹം പ്രവർത്തിക്കുന്നതിൽ നിന്ന് അവനെ തടയുന്നില്ലെങ്കിൽ, ഇവൻ ആഗ്രഹമുണ്ട് പക്ഷെ അത് ചെയ്താൽ അവൻ ഭയപ്പെടുന്ന കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്, എന്നിട്ടും അവൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ ഭയം കൊണ്ട് അവൻ എന്ത് പ്രയോജനമുണ്ട്. അവനൊരു പരീക്ഷണം വന്നു, പക്ഷെ ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചാൽ അവൻ പ്രതീക്ഷിക്കുന്ന, അവൻ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ് ലഭിക്കാൻ പോകുന്നത്, എന്നിട്ടും അവനതിൽ ക്ഷമിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ അവന്റെ പ്രതീക്ഷ കൊണ്ട് അവൻ എന്ത് പ്രയോജനം. അപ്പോൾ യഥാർത്ഥത്തിൽ താങ്കൾ ഈ പറഞ്ഞ കാര്യം അത് ശരിക്ക് താങ്കളിൽ ഉണ്ടെങ്കിൽ എല്ലാ നന്മയും താങ്കൾക്ക് ലഭിക്കും. താങ്കൾ നന്മകൾ ചെയ്യുന്ന ആളായിരിക്കും, തിന്മകൾ ഉപേക്ഷിക്കുന്ന ആളായിരിക്കും. ഇത് കേട്ടപ്പോൾ മുആവിയത്ത് ഇബ്നു ഖുറ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഫഇദൻ അന ഖദ് സക്കൈതു നഫ്സി വ അന ലാ അലം. ഇങ്ങനെയാണെങ്കിൽ ഈ വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ സ്വയം പരിശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കുകയാണല്ലോ ചെയ്തത്. ഞാൻ പറഞ്ഞത് ഞാൻ വലിയ അമലൊന്നും ചെയ്യുന്ന ആളല്ല, അല്ലാഹുവിലാണ് എന്റെ പ്രതീക്ഷ, എന്റെ പാപങ്ങളെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അദ്ദേഹം അത് സ്വയം ഞാൻ വലിയ നല്ല ആളാണ് എന്ന് പറയാതിരിക്കാൻ, തന്റെ ന്യൂനത തന്റെ കുറവുകൾ സൂചിപ്പിക്കാൻ പറഞ്ഞൊരു വാക്കാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അത് തന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ താൻ വലിയ പരിശുദ്ധിയെ വാദിക്കുന്ന, പരിശുദ്ധനാണെന്ന് വാദിക്കുന്ന ഒരു വാചകമാണത്. അപ്പോൾ നോക്കൂ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മിലുണ്ടെങ്കിൽ നാം എത്ര നന്നാകേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിലുള്ള പ്രതീക്ഷയും നമ്മുടെ പാപങ്ങളിലുള്ള അതിനെക്കുറിച്ചുള്ള പേടിയും, അത് നമ്മിൽ ശരിക്കുണ്ടെങ്കിൽ നാം എത്ര തഖ്വയുള്ളവർ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ ആകേണ്ടിയിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക, നമ്മുടെ പാപങ്ങളെ അതിനെ നാം ഭയപ്പെടുക, അതിൽ നിന്ന് ഇസ്തിഗ്ഫാർ നടത്തുക, അള്ളാഹുവിനെ നന്നായി അറിയുക, അള്ളാഹുവിനെ കുറിച്ച് അവന്റെ അസ്മാ സിഫാത്ത് അത് പഠിക്കുക, എങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും ഭയമുണ്ടാകും, അവന്റെ ഔദാര്യത്തിൽ ഏറ്റവും പ്രതീക്ഷയുണ്ടാകും, അവൻ വിലക്കിയിട്ടുള്ള പാപങ്ങളിൽ നിന്ന് ഏറ്റവും ദൂരെ മാറി നിൽക്കാൻ അതുകൊണ്ട് നമുക്ക് സാധിക്കും, അവനനുസരിച്ച് ജീവിക്കാൻ ഏറ്റവും നന്നായി നമുക്ക് സാധിക്കും. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹു അവന്റെ അടിമകളിൽ ഭയപ്പെടുന്നത് ഉലമാ, അറിവുള്ളവർ മാത്രമാണ്, അള്ളാഹുവിനെ കുറിച്ച് അവന്റെ ദീനിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളവർ. അഖൂലു മാ തസ്മഊൻ വാസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. الحمد لله رب العالمين ونصلي ونسلم على اشرف الانبياء والمرسلين محمد وآله وصحبه اجمعين اما بعد സഹോദരങ്ങളെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യുവാവ് മരണശയ്യയിലായിരിക്കെ അദ്ദേഹം
തീരെ വയ്യാതെ അടുത്തു തന്നെ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കും എന്നവസ്ഥയിൽ ഉണ്ടായിരിക്കെ അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, കൈഫ തജിദുക്, എന്താണ് താങ്കൾക്ക് തോന്നുന്നത്, താങ്കൾക്ക് താങ്കളെ കുറിച്ച് എന്ത് തോന്നുന്നു, മനസ്സിൽ എന്ത് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി യാ റസൂലുള്ളാഹ് ഇന്നി അർജുല്ലാഹ് വഇന്നി അഖാഫു ദുനൂബി. അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹുവാണ് സത്യം, ഞാൻ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു, എനിക്ക് റബ്ബിൽ പ്രതീക്ഷയുണ്ട്, റജാവുണ്ട്. വഇന്നി അഖാഫു ദുനൂബി, എന്നാൽ എന്റെ പാപങ്ങളെ ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു, എന്റെ തിന്മകളെ ഓർത്ത് എനിക്ക് പേടിയുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا يجتمع عاني في قلب عبد في مثل هذا الموطن الا اعطاه الله ما يرجو وامنه مما يخاف. اذا ഈ അവസ്ഥയിൽ ഒരാളുടെ ഹൃദയത്തിൽ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് വന്നാൽ, الا اعطاه الله ما يرجو, അവന്റെ പ്രതീക്ഷ എന്താണോ അത് അല്ലാഹു അവനെ നൽകുന്നതാണ്. وامنه مما يخاف, അവൻ ഭയപ്പെടുന്ന കാര്യം എന്താണോ അതിൽ നിന്ന് അള്ളാഹു അവന് നിർഭയത്വം നൽകുന്നതാണ്, അതിൽ നിന്ന് അള്ളാഹു അവനെ കാത്തുരക്ഷിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഈ മനസ്സാണോ നമുക്കുള്ളത്? അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയും നമ്മുടെ തിന്മയെ കുറിച്ചുള്ള ഭയവും മുഅ്മിനുകൾക്കാണ് അതുണ്ടാവുക. എന്നാൽ ഒരു മുനാഫിഖായ ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം തിന്മകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയും അവന് തന്നെ കുറിച്ച് വലിയ ധാരണയായിരിക്കും, തന്നെ കുറിച്ച് അവന് വലിയ പ്രതീക്ഷയായിരിക്കും, അവൻ നിഫാഖിനെ ഭയപ്പെടുകയില്ല. എന്നാൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കെ അവൻ തൻ്റെ ചെറുതെങ്കിലും തന്നിൽ സംഭവിച്ചു പോയ തിന്മകളെ, തൻ്റെ മുൻകാല ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകളെ അത് പേടിക്കുന്നവനായിരിക്കും. അതിൻ്റെ പേരിൽ താൻ പിടിക്കപ്പെടുമോ എന്ന് പേടിക്കുന്നവനായിരിക്കും, ഭാവി ജീവിതം സൂക്ഷിക്കുന്നവനായിരിക്കും. അതുകൊണ്ട് അവൻ അള്ളാഹുവിനെ അനുസരിക്കുകയും അവൻ പാപമോചനം തേടുകയും ചെയ്യും. سعد بن ابي وقاص رضي الله عنه ذكرنا حديث نوكو نبي صلى الله عليه وسلم പറയുകയാണ്, دعوه ذي النون اذ دعا وهو في بطن الحوت لا اله الا انت سبحانك اني كنت من الظالمين. رسول الله صلى الله عليه وسلم പറഞ്ഞു, ذو النون ന്റെ പ്രാർത്ഥന അഥവാ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസലാം ന്റെ ദുആ, اذ دعا وهو في بطن الحوت, ആ മത്സ്യത്തിന്റെ വയറ്റിൽ, ആ സമുദ്രത്തിനുള്ളിൽ, കൂരാക്കൂരിട്ടിൽ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ അവിടെ വെച്ച് അള്ളാഹുവിനോട് തേടുകയാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, അള്ളാഹുവേ നീ അല്ലാതെ ആരാധനക്കർഹനില്ല, തൗഹീദിന്റെ പ്രഖ്യാപനമാണത്. സുബ്ഹാനക, അള്ളാഹുവേ നീ എത്ര പരിശുദ്ധന, നിന്റെ പേരിൽ ആളുകൾ കെട്ടിച്ചമച്ചു പറഞ്ഞുണ്ടാക്കിയ എല്ലാ പിഴച്ചവാദങ്ങളിൽ നിന്നും നിനക്ക് പങ്കുകാരുണ്ടെന്നും നിനക്ക് സന്താനങ്ങളുണ്ടെന്നും ഒക്കെ പറഞ്ഞുണ്ടാക്കുന്ന എല്ലാ കുഫറിന്റെ ശിർക്കിന്റെ വാദങ്ങളിൽ നിന്നും നീ എത്രയോ പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, എന്നാൽ എന്റെ അവസ്ഥ എന്താണ്, ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. റബ്ബേ, നോക്കൂ, റബ്ബിനുള്ള പ്രതീക്ഷയും തന്റെ പാപങ്ങളെ കുറിച്ചുള്ള ഭയവുമാണത്. ഇത് രണ്ടും എടുത്തു പറഞ്ഞ് അള്ളാഹുവിനെ പുകഴ്ത്തുകയും അവന്റെ തൗഹീദ് എടുത്തു പറയുകയും തന്റെ പാപങ്ങളും തന്റെ കുറവും തന്റെ ദൗർബല്യവും എടുത്തു പറയുകയും ചെയ്ത് ദുആ ചെയ്യുക എന്നത് ദുആയിന് ഉത്തരം കിട്ടാൻ വലിയ സാധ്യതയേറ്റുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നഹു ലം യദ്ഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ശൈഇൻ ഖത്തു ഇല്ലാ സ്തജാബ അല്ലാഹു ലഹ്. ഒരു മുസ്ലിം അവൻ എപ്പോൾ ഇതാ ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും അള്ളാഹു അവൻ ഉത്തരം നൽകാതിരിക്കുകയില്ല. അള്ളാഹു നൂണിന്റെ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിടത്ത് സൂറത്തുൽ അംബിയായിൽ പറഞ്ഞത് കാണാം. അങ്ങനെ നാം ആ ഗമ്മിൽ നിന്ന്, ആ പ്രയാസത്തിൽ നിന്ന് യൂനുസിനെ രക്ഷിച്ചു. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അങ്ങനെയാണ് മുഅ്മിനുകളെ നാം രക്ഷപ്പെടുത്തുക. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിലുള്ള പ്രതീക്ഷ അത് വർദ്ധിപ്പിക്കുക. തൗഹീദ് അത് സഹോദരങ്ങളെ എല്ലാ നന്മയും നമുക്ക് നേടിത്തരും. നന്മകളുടെ വാതിലുകൾ, ഈ ലോകത്തെയും പരലോകത്തെയും നന്മകളുടെ വാതിലുകൾ നമുക്ക് തുറന്നു തരുന്ന കാര്യമാണ് തൗഹീദ്. അതുപോലെ ഇസ്തിഗ്ഫാർ, നമ്മുടെ പാപങ്ങളെയാണല്ലോ നാം പേടിക്കുന്നത്, അതിൽ നിന്ന് അള്ളാഹുവിനോട് പാപമോചനം തേടുക, പൊറുക്കലിനെ തേടുക, അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക. എങ്കിൽ ഷർറിന്റെ,
തിന്മകളുടെ അപകടങ്ങളുടെ വാതിലുകൾ അള്ളാഹു നമുക്ക് മുന്നിൽ അടക്കുന്നതാണ്. അതുകൊണ്ട് തൗഹീദിന്റെ കലിമത്ത് നീ ആവർത്തിച്ചു കൊണ്ടിരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നീ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. അഫ്ദലു ദിക്റാണത്, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണത്. അതുകൊണ്ട് അള്ളാഹു നിനക്ക് ഹൽ പല ലോകങ്ങളിലെ ഖൈറിന്റെ വാതിലുകൾ തുറന്നു തരും. അതുപോലെ ഇസ്തിഗ്ഫാർ നീ വർദ്ധിപ്പിക്കുക, എങ്കിൽ അള്ളാഹു അപകടങ്ങളുടെ വാതിലുകൾ അത് അടച്ചു തരും. അതുകൊണ്ടാണ് അള്ളാഹു തൗഹീദും അതുപോലെ ഇസ്തിഗ്ഫാറും ഒരുമിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, ഇതാ ഈ ആയത്തിലുള്ളതുപോലെ. അതുപോലെ അള്ളാഹു പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽമുഅ്മിനീന വൽമുഅ്മിനാത് വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും ഫഅലം നിയറീഗ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നിയറീഗ. തൊട്ടുടനെ അള്ളാഹു പറഞ്ഞത് കാര്യം എന്താണ്? വസ്തഗ്ഫിർ ലിദംബിക, നീ നിന്റെ പാപങ്ങൾക്ക് പാപമോചനം തേടുക. വലിൽമുഅ്മിനീന വൽമുഅ്മിനാത്, മുഅ്മിനുകളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി. സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നാം അകന്നുപോയതാണ് വ്യക്തിപരമായും സാമൂഹികമായും ഒരു ഉമ്മത്ത് എന്ന നിലക്കും നമ്മുടെ പ്രയാസങ്ങൾക്കുള്ള കാരണം. തൗഹീദിൽ നിന്ന് ആളുകൾ അകന്നുപോയി, അതുപോലെ പാപങ്ങളിൽ ആളുകൾ മൂടിപ്പോയിരിക്കുന്നു, അതിൽ അതിൻ്റെ കുഴിയിൽ വീണുപതിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം തൗഹീദ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക, തൗഹീദ് ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ പാപങ്ങളിൽ നിന്ന് താക്കീത് ചെയ്യുക, നമുക്ക് വേണ്ടി പാപമോചനം തേടുക, നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടുക, എങ്കിൽ അള്ളാഹു ഈ ഉമ്മത്തിനെ അത് മുഖേന കാത്തുരക്ഷിക്കും. സഹോദര, നീ ചിന്തിക്കരുത് ഞാനൊരാൾ ദുആ ചെയ്തിട്ട് എന്ത് കാര്യം, ഞാനൊരാൾ പ്രാർത്ഥിച്ചിട്ട് ഈ ഉമ്മത്തിന് എന്ത് സംഭവിക്കാനാണ്. അങ്ങനെ നീ ചിന്തിക്കരുത്. ഒരാളുടെ ദുആ കൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു ഉമ്മത്തിനെ രക്ഷിച്ചേക്കും. അല്ല, ഒരുപാട് സമൂഹങ്ങൾ അള്ളാഹു ഒരാളുടെ ദുആ കൊണ്ട് അള്ളാഹു രക്ഷിച്ചേക്കും. അതുകൊണ്ട് നീ നിനക്ക് വേണ്ടി തേടുക, നിന്റെ സഹോദരങ്ങളായ മുഅ്മിനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ സഹോദരങ്ങളായ മുഅ്മിനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ തലക്ക് മുകളിൽ മലായിക്കത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വഇൻദ റഅസിഹി മലകുൻ, അവന്റെ ശിരസിനരികിൽ ഒരു മലക്കുണ്ട്. തന്റെ സഹോദരനു വേണ്ടി അവന്റെ അഭാവത്തിൽ ദുആ ചെയ്യുമ്പോൾ, ദുആ ചെയ്യുമ്പോഴൊക്കെ മലക്ക് പറയുകയാണ്, ആമീൻ വലക ബിമിസിൽ, ആമീൻ അള്ളാഹുവെ സ്വീകരിക്കണമേ, നിനക്കും അതുപോലുള്ളത് ഉണ്ടാകട്ടെ. മുഅ്മിനുകൾക്ക് വേണ്ടി പാപമോചനം തേടിയാൽ അവരുടെ എണ്ണത്തിനനുസരിച്ച് നന്മകൾ രേഖപ്പെടുത്തുമെന്നാണ്. അതുകൊണ്ട് ധാരാളമായി മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ തൗഹീദിൽ നാം ഉറച്ചു നിൽക്കുകയും തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ ഇഹ്ഫിദ് അൽ മുസ്ലിമീന, اللهم انصر المسلمين المستضعفين في كل مكان, اللهم عافنا واعف عنا, اللهم انا نسالك العفو والعافيه والمعافاه, ربنا تقبل منا انك انت السميع العليم, وتب علينا انك انت التواب الرحيم, اللهم ارنا الحق حقا وارزقنا اتباعه, وارنا الباطل باطلا وارزقنا اجتنابه, وصلى الله وسلم على نبينا محمد.